നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദ്രൗണി ദൃഷ്ടദ്യുമ്നന്റെ അറയിൽ കടന്ന് പ്രവർത്തിച്ച കാര്യങ്ങളാണ്. അടുത്ത ഖണ്ഡിക ശ്രദ്ധിക്കുക, അതായത് പതിനഞ്ചാമത്തെ ഖണ്ഡിക. ദൃഷ്ടദ്യുമ്നന്റെ മരണഞ്ഞരക്കം കൊണ്ട് അവിടെയുള്ള സ്ത്രീകളും കാവൽക്കാരും ഉണർന്നു. അവർ ആഞ്ഞയ്ക്ക് കൊല കണ്ടു, ചെകുത്താനാണ് എന്നുറപ്പിച്ചു നടുങ്ങി മിണ്ടാതെ കിടന്നതേയുള്ളൂ. ഈ ഖണ്ഡികയിൽ പറയുന്ന ശ്രദ്ധിക്കുക. ദൃഷ്ടദ്യുമ്നന്റെ ഞരക്കം കേട്ട് ആ ശിബിരത്തിലുള്ളവർ ഉണർന്നു. പക്ഷേ ആ ഞെക്കിക്കൊല കണ്ട് ചെകുത്താനാണെന്ന് കരുതി ആരും ഒന്നും മിണ്ടിയില്ല. ഇനി അടുത്ത ഖണ്ഡിക ശ്രദ്ധിക്കുക. ദ്രൗണി പിന്നെ പുറത്തു കടന്നു മറ്റു ശിബിരങ്ങളിലേക്ക് പുറപ്പെട്ടപ്പോൾ ആ സ്ത്രീകളും കാവൽക്കാരും വേഗം ഓടിവരണേ എന്നു നിലവിളി കൂട്ടി. കൂടാരങ്ങളിലാകെ ബഹളമായി. ദ്രൗണിയോ മുന്തിയ മുന്തിയ ആളുകളെ ചെന്നു ചവിട്ടിക്കൊന്നു. തുടർന്നു വാളൂരി പിടിച്ച് കൈക്കൽപ്പെട്ടവരെയെല്ലാം വെട്ടി വീഴ്ത്തുകയായി. അവരുടെ ചോര തെറിച്ച് അയാൾ കൂടുതൽ ഭയങ്കരനായി. അതുകൊണ്ട് ആളുകൾ അയാളെ രാക്ഷസനെന്ന് കരുതി കണ്ണു ചിമ്മി. ദ്രൗപദിയുടെ അഞ്ചു പുത്രന്മാരും മറ്റും എതിർത്തു നോക്കി. എന്നാൽ ദ്രൗണി അവരെയെല്ലാം വയറു പൊളിച്ചും കൈവെട്ടിയും തലയരിഞ്ഞും വായിൽ വാൾ കടത്തിയും മറ്റും ബലി കഴിച്ചു. ശിഖണ്ഡിയെ, ഭീഷ്മരുടെ എതിരാളിയെ, അംബയുടെ പുരുഷാവതാരത്തെ മൂന്ന് തുണ്ടമാക്കിയിട്ടു. ഇനി ഈ ഖണ്ഡികയിൽ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ദ്രൗണി ചാടി പുറത്തേക്ക് കടന്നു, എന്നിട്ട് മറ്റ് ശിബിരങ്ങളിലേക്ക് പുറപ്പെട്ടു. അവിടെയുള്ള സ്ത്രീകളും കാവൽക്കാരും എല്ലാം നിലവിളിച്ചു. ദ്രൗണി മുന്തിയ മുന്തിയ ആളുകളെ കൊന്നു. അവരുടെ ചോര തെറിച്ച് അയാൾ ഭയങ്കരനായി. ദ്രൗപദിയുടെ അഞ്ചു പുത്രന്മാരും എതിർത്തു. ഈ ദ്രൗപദിയുടെ അഞ്ചു പുത്രന്മാർ ആരാണെന്നറിയണ്ടേ? പ്രതിവിന്ധ്യൻ, യുധിഷ്ഠിരൻ്റെ പുത്രൻ. സുദ്ധസോമൻ, ഭീമൻ്റെ പുത്രൻ. ശ്രുതകീർത്തി, അർജുനൻ്റെ പുത്രൻ. ശതാനികൻ, നകുലൻ്റെ പുത്രൻ. ശ്രുതകർമാവ്, സഹദേവൻ്റെ പുത്രൻ. ഈ അഞ്ചു പേരെയും കൊന്നു. ശിഖണ്ഡിയെ മൂന്ന് തുണ്ടമാക്കി വധിച്ചു, അതായത് മൂന്ന് കഷ്ണമാക്കി വധിച്ചു എന്ന്. ഇനി ശിഖണ്ഡി ആരാണെന്ന് നമുക്കറിയണം, ശ്രദ്ധിക്കാം. കാശി രാജാവിൻ്റെ പുത്രിയായിരുന്നു അംബ. സഹോദരിമാരായ അംബിക, അംബാലികമാരെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സാലൻ എന്ന രാജാവ് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ആരെ? അംബയെ. വിചിത്രവീരൻ്റെ ഭാര്യയാക്കാൻ ഭീഷ്മർ സ്വയംവര വേദിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയതിനാൽ അംബയെ സാലൻ ഉപേക്ഷിച്ചു. അംബ ഭീഷ്മരെ സമീപിച്ചു, വിവാഹം കഴിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശബദത്തിൻ്റെ കഥ പറഞ്ഞ് ഭീഷ്മർ അംബയുടെ അപേക്ഷ നിരസിച്ചു. അംബ കാഠിന്യ തപസ് ചെയ്തു. അടുത്ത ജന്മത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞ് ജീവത്യാഗം ചെയ്തു. അങ്ങനെ ശിഖണ്ഡിയായി ജനിച്ചു. ഈ ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യില്ലെന്ന് പ്രഖ്യാപിച്ച് ആയുധം താഴെ വച്ച ഭീഷ്മരെ അർജുനൻ ശരശയ്യയിൽ കിടത്തി.
ഇനി അടുത്ത ഖണ്ഡിക ശ്രദ്ധിക്കുക. ആളുകൾ ഉറക്കപ്പിച്ചും ഭയവും പിടിവിട്ട് അങ്ങുമിങ്ങും പായുകയായി. അവർക്ക് ആയുധവും വസ്ത്രവുമൊന്നും കയ്യിൽ കിട്ടിയില്ല. ചിലർ നിലത്തു തന്നെ അമർന്നു കിടന്നു. അവരെ പകച്ചു പായുന്ന ആനകൾ ചവിട്ടി അരച്ചു. ആളുകളുടെ പലതരം നിലവിളികൾ കൊണ്ട് കൂടാരമാകെ മുഴങ്ങി. അതായത് ഇവിടെ പറയുന്നത് ആളുകൾ ഭയന്നോടി. ചില ആളുകളാണെങ്കിൽ തറയിൽ തന്നെ കിടന്നു. അവരെയൊക്കെ ആനകൾ ചവിട്ടി അരച്ചു. ആളുകളുടെ നിലവിളികൾ എവിടെയും മുഴങ്ങി. ഇനി അടുത്ത ഖണ്ഡിക ശ്രദ്ധിക്കുക. ശിബിരത്തിൽ നിന്ന് പുറത്തു ചാടി ഓടാൻ ചെന്നവരെ ദൂരദേശത്ത് വച്ച് കൃപരും കൃതവർമാവും കൊന്നുവീഴ്ത്തി. ആയുധ കവചാദികളില്ലെങ്കിലും തൊഴുതു കുമ്പിട്ടു നിന്നാലും ഒരുവനെയും അവർ വിട്ടില്ല. അവർ പിന്നെ ദ്രൗണിയെ പ്രീണിപ്പിക്കാനായി കൂടാരങ്ങൾക്ക് മൂന്നു വശവും തീയും കൊടുത്തു. ആ വെളിച്ചത്തിൽ ദ്രൗണി നടന്നു. കൈമിടുക്കോടെ വെട്ടിക്കൊല നടത്തി. പാഞ്ഞടുക്കുന്നവരെയും പാഞ്ഞൊഴിയുന്നവരെയും ഒരുവനെയും കൈയൊഴിച്ചില്ല. മുഴുവൻ ചത്തവരും പാതി ചത്തവരുമായ ആളുകളെ കൊണ്ടും ഗജാശ്വങ്ങളെ കൊണ്ടും ഭൂമി ഭീമദർശനമായി. സർവത്ര കൂട്ട നിലവിളി തന്നെ. ഒടുക്കം അതു നേർത്തു നേർത്ത് മൂളലായി ഞരക്കമായി അടങ്ങി. ശ്രദ്ധിക്കാം, ഇവിടെ എന്താ പറയുന്നത്? ശിബിരത്തിൽ നിന്നും പുറത്തു ചാടി ഓടാൻ ശ്രമിച്ചവരെ കൃപരും കൃതവർമാവും വാതുക്കൽ വച്ച് കൊന്നു തള്ളി. പിന്നെ തൊഴുതു കുമ്പിട്ടവനെ പോലും അവർ വെറുതെ വിട്ടില്ല. ദ്രൗണിയെ പ്രീണിപ്പിക്കാനായി, അത് സന്തോഷിപ്പിക്കാനായി കൂടാരങ്ങൾക്ക് മൂന്ന് വശവും അവർ തീ കൊളുത്തി. ആ തീയുടെ വെളിച്ചത്തിൽ ദ്രൗണി ആളുകളെ വെട്ടിക്കൊന്നു. ചുരുക്കി പറഞ്ഞാൽ അവിടമാകെ ഭീതി ജനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. ഇവിടെ രണ്ടൊന്ന് പ്രധാന അർത്ഥങ്ങളുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. പ്രീണിപ്പിക്കുക എന്ന് വെച്ചാൽ സന്തോഷിപ്പിക്കുക. ഭീമദർശനം, ഭയം ജനിപ്പിക്കുന്ന കാഴ്ച. സർവത്ര, എല്ലായിടത്തും. ദൂരദേശം എന്ന് വെച്ചാൽ കവാട സ്ഥലം. ഇനി അടുത്ത പാരഗ്രാഫ്, അതായത് 19, 20, 21, 22, 23, 24. ഇത് വളരെ വളരെ ചെറിയ ചെറിയ ഖണ്ഡികകളാണ്. അതുകൊണ്ട് ഞാനത് ഒരുമിച്ച് വായിക്കുകയാണ്. എന്നിട്ട് ഒരുമിച്ച് അതിൻ്റെ ആശയം പറയുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. പ്രഭാതമായി മനുഷ്യച്ചോരയിലാണ്ട ദ്രൗണിയുടെ വാൾപിടി കൈപ്പടത്തോടൊട്ടിപ്പിടിച്ച് ഒന്നായി തീർന്നതുപോലെയായി. രാത്രി ആളുകൾ ഉറങ്ങി. എത്രയ്ക്ക് നിശബ്ദമായ ശിബിരത്തിലേക്കോ താൻ കടന്നു ചെന്നത്. ആളുകൾ കൊല്ലപ്പെട്ട് അത്രയും നിശബ്ദമായ ശിബിരത്തിൽ നിന്ന് അയാൾ പുറത്തേക്കും പോന്നു. പുറത്തു വന്നു മൂന്നു പേരും കഥയെല്ലാം പരസ്പരം അറിയിച്ചു. കൈകൊട്ടി ഭാഗ്യം ഭാഗ്യം എന്ന് ആർത്തു വിളിച്ചു. എന്നിട്ടവർ ദുര്യോധനന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. അവർ ചെല്ലുമ്പോൾ ദുര്യോധനനിൽ നന്നെ കുറച്ച് ജീവൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വേദനമൊഴുത്തും ശ്വാസമെടുത്തും വലിച്ചും ചോര ഛർദിച്ചും നിലത്ത് ചൈതന്യമറ്റുരുളുകയാണ്. കടിച്ചു വലിക്കാൻ വെമ്പുന്ന കുറുക്കന്മാർ വന്ന് ചൂഴ്ന്നിരിക്കുന്നു. അയാൾ നന്നെ പണിപ്പെട്ട് അവയെ ആട്ടി അകറ്റുന്നുണ്ട്. ചോരയിലാണ്ട ഈ മൂന്നു പേരും കുതിച്ചുകൊണ്ട് ചെന്ന് അടുത്തിരുന്നു. ദ്രൗണി പറഞ്ഞു, ദുര്യോധന ജീവിക്കുന്നുണ്ടല്ലോ, കേൾക്കാൻ കൊതിക്കുന്നത് കേട്ടോളൂ. പാണ്ഡവരിൽ വാസുദേവനും സാത്യകിയും ഉൾപ്പെടെ ഏഴുപേരും, നമ്മളിൽ ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ദ്രൗപദിയുടെ മക്കളും ദൃഷ്ടബ്ദ്യുന്നനും പാഞ്ചാലന്മാരുമൊക്കെ കൊല്ലപ്പെട്ടു. ചെയ്തതിനെല്ലാം പകരം വീട്ടി ദൃഷ്ടബ്ദ്യുന്നനെ ഞെക്കിക്കൊന്നു. ദുര്യോധനൻ
വീണ്ടും ഒരു ചൈതന്യം വന്നു പറഞ്ഞു, എനിക്കു ഭീഷ്മരും കർണനും ദ്രോണരും ചെയ്തു തരാത്തത് നിങ്ങൾ മൂന്നുപേരും കൂടി ചെയ്തു തന്നു. ആ ചെറ്റ ശിഖണ്ഡിയെ കൊന്നതിൽ ഞാൻ ഇന്ന് ഇന്ദ്രനെ പോലെയായി. നിങ്ങൾക്കു നല്ലതു വരട്ടെ, സ്വസ്തി, ഇനി സ്വർഗത്തിൽ കാണാം. അയാളുടെ ശബ്ദം നിന്നു, പ്രാണൻ വെടിഞ്ഞു, അയാളുടെ ശരീരം ഭൂമിയിൽ അമർന്നു, പ്രാണൻ വിണ്ണേറി. ഇവിടം വരെ ശ്രദ്ധിക്കുക. അതായത് പ്രഭാതമായി ദ്രൗണി ശിബിരത്തിൽ നിന്നും പുറത്തു കടന്നു. അയാളുടെ കൈയും വാൾപിടിയും എല്ലാം ചോരയിൽ ഒട്ടിച്ചേർന്നിരുന്നു. സന്ധ്യയ്ക്ക് എത്ര നിശബ്ദമായിരുന്നു ആ ശിബിരം, അത്രയും നിശബ്ദമാക്കിയിട്ട് ദ്രൗണി പുറത്തു കടന്നു. അകത്ത് നടന്ന കഥയെല്ലാം അവർ പരസ്പരം പറഞ്ഞ് ആനന്ദിച്ചു. എന്നിട്ട് അവർ എന്ത് ചെയ്തു, ദുര്യോധനന്റെ അടുത്തേക്ക് നടന്നു. അതായത് യുദ്ധകളത്തിൽ ദുര്യോധനനാണെങ്കിൽ മരണാസനനായി കിടക്കുന്ന ആ ദുര്യോധന്റെ അടുത്തേക്കാണ് ഇവര് വരുന്നത്. ഇനി ദുര്യോധനന് ആ സമയത്ത് അല്പം മാത്രമേ ജീവൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വേദനമൊഴുത്തും ശ്വാസം എടുത്തു വലിച്ചും അവശനായിരുന്നു അയാൾ. ചുറ്റും കുറുക്കന്മാരും കഴുകന്മാരും കാത്തിരുന്നു. അപ്പോഴാണ് ചോരയിലാണ്ട മൂന്ന് പേരും അവിടെ എത്തിയത്. അവർ ദുര്യോധനനോട് പറഞ്ഞു, എന്താ പറഞ്ഞു ശ്രദ്ധിക്കുക, പാണ്ഡവരും സാത്യകിയും വാസുദേവനും അവിടെ ഇല്ലായിരുന്നു. സാത്യകി ആരാണെന്നറിയാമോ, കൃഷ്ണന്റെ ബന്ധുവും സാരഥിയുമായിരുന്നു. ബാക്കിയുള്ളവരെയെല്ലാം ഞങ്ങൾ അവസാനിപ്പിച്ചു. ദൃഷ്ടദ്യുനും പാഞ്ചാലരുമൊക്കെ വധിക്കപ്പെട്ടു, എല്ലാത്തിനും പകരം വീട്ടി. അപ്പോൾ ദുര്യോധനൻ അവരോട് പറയണു, എനിക്ക് ഭീഷ്മരും ദ്രോണരും അനുഷ്ഠിച്ചു തരാത്തതാണ് നിങ്ങൾ ചെയ്തു തന്നത്. ആ ശിഖണ്ഡിയെ കൊന്നല്ലോ, എനിക്ക് അതുമാത്രം മതി, നിങ്ങൾക്ക് നല്ലതു വരട്ടെ. ഇങ്ങനെ പറഞ്ഞു ദുര്യോധനൻ ചൈതന്യ രഹിതനായി. അതായത് ദുര്യോധന ജീവനൊക്കെ നഷ്ടപ്പെട്ടു. ഇനി ഈ ഖണ്ഡികയിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് അർത്ഥങ്ങളുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ചൈതന്യം ജീവൻ, സ്വസ്തി മംഗളം, വിണ്ണേറുക സ്വർഗത്തിൽ കയറുക, പ്രാണൻ ജീവൻ. ഇതോടുകൂടി നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.